നടി ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത ഇടപെടലുണ്ടായെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബാബുകുമാർ റിപ്പോർട്ടറിനോട്. ദിലീപിന്റെ അഭിഭാഷകന്റെ വീട് പരിശോധിക്കാനുള്ള വാറന്റ് കിട്ടിയെങ്കിലും ഉന്നതർ ഇടപെട്ട് പരിശോധന വൈകിപ്പിച്ചു. കേസിൽ കൂടുതൽ പേർ പങ്കെടുത്തിട്ടുണ്ടെന്ന് വിശദ അന്വേഷണം വേണമെന്നും കാട്ടി ചാർജ് ഷീറ്റ് കൊടുത്തെങ്കിലും ഉചിതമായ അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നതിൽ സംശയമാണെന്നും മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വീട് സെർച്ച് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി നിന്ന് ഒരു ഇത് കിട്ടിയായിരുന്നു, സെർച്ച് വാറന്റ് കിട്ടിയായിരുന്നല്ലോ സാറേ. ഹൈക്കോടതി ഇവിടുത്തെ കോടതി ഹൈക്കോടതിയിൽ തടസ്സമൊന്നും ചെയ്യില്ല, കോടതിയിൽ നിന്നാണ് പെർമിഷൻ വാങ്ങിച്ചാണ് പോയി സെർച്ച് ചെയ്തത്. അത് അത് വൈകാനുള്ള കാരണം എന്താണ് സാർ? അത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നമ്മുടെ ഒരു ലീഡിംഗ് ടീം ഉണ്ടായിരുന്നല്ലോ. ലീഡിംഗ് എന്ന് പറയുമ്പോ ഒരു ഐ ജി ഉൾപ്പെടെ എല്ലാരും ഇവിടെ ക്യാമ്പ് ചെയ്തല്ലേ സൂപ്പർവൈസ് ചെയ്തു എന്നല്ലേ ഉള്ളൂ. അതെ. അപ്പൊ അതിന്റെയൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു. മേൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും കൂടെ അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ് കാര്യങ്ങൾ വയ്യാനിടയായത്. കേട്ടോ, അതൊക്കെയാണ്. അല്ലാതെ വേറെ മേലുദ്യോഗസ്ഥന്റെ ഇടപെടൽ വന്നപ്പോഴാണ് വൈകാൻ ഇതായത്. അതുകൊണ്ട് സാറിന് പോലും സെർച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലാതെ ഡിലേ വന്ന അതുകൊണ്ടാണ്. എല്ലാ നിർദ്ദേശങ്ങൾ അനുസരിച്ചൊക്കെയാണല്ലോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ്. ഞാൻ ആദ്യത്തെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് പിന്നെ ഒരു മാസം ഞാൻ അന്വേഷിച്ചുള്ളൂ. അപ്പോ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തു. കൂടുതൽ അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടുതൽ പ്രതികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ വെളിച്ചത്താവൂ എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ സമയത്ത് എനിക്ക് ഡെപ്യൂട്ടേഷൻ വന്നു റിട്ടേണറിയിലേക്ക്. സാറ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞത് കൂടുതൽ പേര് ഇതിനകത്ത് ഇൻവോൾവ് ആണ്, കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള ചാർജ് ഷീറ്റാണ് കൊടുത്തത്. അതെ, ഇതിനകത്ത് കൂടുതൽ ഈ കേസിന് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നുള്ള നിലയിലാണ് റിപ്പോർട്ട് കൊടുത്തത് അല്ലേ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വി എസ് ഹൈദരലി ചേരുന്നുണ്ട്. ഹൈദരലി, ഒരു ഗുരുതരമായ ആരോപണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ ഷറൻ. കൃത്യമാണ്, ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. അഭിഭാഷകന്റെ വീട്ടിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മൾ വാർത്ത നൽകിയിരുന്നു. എന്നാൽ ഇത് കൃത്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ഇന്നലെ ഫോണിൽ സംഭാഷണം നടന്നത്. നേരിട്ട് കാണാൻ എന്ന് അദ്ദേഹം ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് ഫോണിൽ സംസാരിക്കാനാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ നമ്മളെ അറിയിച്ചത്. ഈ പൾസർ സുനി ഈ നടിയെ പീഡിപ്പിച്ചതിന് ശേഷം, നടിയെ ക്രൂരകൃത്യങ്ങൾ ചെയ്തതിന് ശേഷം ആദ്യം ഈ പെൺഡ്രൈവ് കാവ്യയുടെ സ്ഥാപനത്തിൽ എത്തിച്ചു എന്ന വാർത്ത വന്നിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് വക്കീലിൻ്റെ ഈ ദിലീപുമായി ഏറ്റവും അടുത്തുള്ള സുഹൃത്താണ് ആലുവുള്ള അഭിഭാഷൻ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പെൺഡ്രൈവ് എത്തിച്ചു എന്നാണ് അന്നത്തെ പോലീസിന് അന്വേഷണ സംഘത്തിന് നിഗമനം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു അഭിഭാഷകൻ്റെ വീടായതിനാൽ അത് സെർച്ച് ചെയ്യാനുള്ള അനുമതി വാങ്ങാൻ വേണ്ടി ഇവർ കോടതിയെ സമീപിക്കുകയും കോടതി പിറ്റേ ദിവസം തന്നെ അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ അനുമതി കിട്ടിയെങ്കിലും ആ ദിവസം ഇവർക്ക് ഈ വീട് പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ അന്നത്തെ ഈ DUSP ഉൾപ്പെടെയുള്ളവർക്ക് ആ വീട്ടിൽ കയറി പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയില്ല. കാരണം ഇദ്ദേഹം പറയുന്ന അനുസരിച്ചാണ് ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്ന് അന്ന് IG ഉൾപ്പെടെ, സന്ധ്യ ഉൾപ്പെടെ, AV ജോർജ് ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷിക്കുക. അവരുടെയും ഈ IGക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത് വൈകിപ്പിച്ചതെന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം. അന്ന് സെർച്ച് ചെയ്തില്ലെങ്കിൽ, അന്ന് വീട് പരിശോധിച്ചിരുന്നെങ്കിൽ ഈ പെൺഡ്രൈവ് കണ്ടെത്താൻ അന്ന് പോലീസിന് സഹായകരമാകുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. ഈ DSP കൃത്യമായി അന്വേഷണം നടത്താൻ വേണ്ടി കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് ഈ പരിശോധനയ്ക്കുള്ള സെർച്ച് വാറൻറ്റ് വാങ്ങുകയും ചെയ്തെങ്കിലും 10 ദിവസത്തിന് ശേഷമാണ് ഈ വീട്ടിൽ പരിശോധന നടത്തിയതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ 10 ദിവസം ഡിലേ ആകുമ്പോൾ ഈ പെൺഡ്രൈവ് എവിടെയൊക്കെ എത്തിക്കണമോ അവിടെയൊക്കെ എത്തിക്കാൻ ഈ ദിലീപിനും ഈ ദിലീപിൻ്റെ കൂടെയുള്ള അഭിഭാഷകനും ഉൾപ്പെടെയുള്ള ഈ സംഘത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അത് വലിയ വീഴ്ച തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല. അന്നു മുതൽ ഈ ദിലീപിനെ രക്ഷിക്കുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഈ ബാബുകുമാർ ഇപ്പോൾ റിപ്പോർട്ട് ടീവിയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. ബാബുകുമാർ ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് നൽകിയിരുന്നു. ആ ചാർജ് ഷീറ്റിൽ ഇദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു ഇതിൻ്റെ പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് വ്യക്തമാവുന്നു. ഇവരെ എല്ലാം ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുള്ളൂ എന്ന് ചാർജ് ഷീറ്റ് കൃത്യമായി ഇദ്ദേഹം നൽകിയതിന് ശേഷമാണ് ഡെപ്യൂട്ടേഷനിലേക്ക് ഇദ്ദേഹം മാറുന്നത്. ഡെപ്യൂട്ടേഷനിലേക്ക് പോകാനുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നില്ല. എന്താണ് കാരണമെന്നുള്ള കാര്യം കൃത്യമായി വിശദീകരിക്കില്ല. അങ്ങനെയെങ്കിൽ അന്ന് അന്വേഷണത്തിൽ കൃത്യമായി ഇടപെടലുണ്ടായി എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അന്നു മുതൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ ദിലീപ്
ബാബുവിന് കൂട്ടി നിന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം അന്നുമുതൽ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായെങ്കിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യും ചോദ്യം ചെയ്യും അത് ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെയാണ് എന്നൊരു പോലീസിലുള്ളിൽ തന്നെ ഒരു സംസാരം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ബാലചന്ദ്ര കുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷമാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യമായി ഒരു കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞു ആദ്യമായി റിപ്പോർട്ടർ ടിവിയോടാണ് ഇത്തരമൊരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തായാലും വലിയ ഗുരുതരമായ ആരോപണമാണ് മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഈ DYSP ഉന്നയിച്ചിരുന്നത് ബാബുകുമാർ ഉന്നയിച്ചിരിക്കുന്നത് അന്ന് ഈ വീട് പരിശോധന നടത്തിയെങ്കിൽ പെൺഡ്രൈവ് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അന്ന് തന്നെ വലിയ വാർത്തയായിരുന്നു ഈ പെൺഡ്രൈവ് കാവ്യയുടെ സ്ഥാപനത്തിലെത്തുന്നു അവിടെ നിന്നും അഭിഭാഷകന്റെ കയ്യിലേക്ക് എത്തുന്നു അഭിഭാഷകന്റെ വീട്ടിൽ സെർച്ച് ചെയ്തതിനാൽ പെൺഡ്രൈവ് കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്നുണ്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു ഷാരോൺ എനിക്ക് തോന്നുന്നു ജോർജ് ജോസഫ് ഇപ്പോൾ നമ്മുടെ ജോർജ് ജോസഫ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നു ജോർജ് ജോസഫ് വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് മുൻ ഉദ്യോഗസ്ഥൻ DYSP ബാബുകുമാർ ഉന്നയിക്കുന്നത് ഈ ദിലീപുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഈ പെൺഡ്രൈവ് കാവ്യയുടെ സ്ഥാപനത്തിലെത്തിക്കുകയും പിന്നീട് അഭിഭാഷകൻ്റെ വീട്ടിൽ ദിലീപുമായിട്ട് ഏറ്റവും ബന്ധമുള്ള അലുവയിലുള്ള അഭിഭാഷകൻ്റെ വീട്ടിൽ പെൺഡ്രൈവ് എത്തിച്ചു എന്ന് പറയുന്നു എന്നാൽ ഈ അഭിഭാഷകൻ്റെ വീട്ടിൽ ഈ പെൺഡ്രൈവ് കണ്ടെത്തുന്നതിന് വേണ്ടി കോടതിയിൽ നിന്നും സെർച്ച് വാറണ്ട് വാങ്ങുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്നാൽ ഇത് മനഃപൂർവ്വം മേലുദ്യോഗസ്ഥർ വൈകിപ്പിച്ചു 10 ദിവസത്തിന് ശേഷമാണ് സെർച്ച് വാറണ്ട് കിട്ടിയതിന് ശേഷം ഈ വീട് പരിശോധിക്കാൻ അവസരം നൽകിയത് എന്നാണ് ഇപ്പോൾ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ആയ ബാബുകുമാർ ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞിരിക്കുന്നത് അത് വലിയൊരു ഗുരുതരമായ ഒരു ആരോപണമാണ് മേലുദ്യോഗസ്ഥൻ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു എന്താണ് താങ്കളുടെ അഭിപ്രായം അല്ല ഒരു വക്കീലിന്റെ വീടായാലും ശരി ആരുടെ വീടായാലും ചെയ്യാനും ഒരു സെർച്ച് ചെയ്യാനൊന്നും കോടതിയുടെ അനുവാദം ഇല്ലാതെയും ചെയ്യാമല്ലോ കോടതിയുടെ അനുവാദം വേണമെന്നില്ല എന്തിനാണ് കോടതിയുടെ അനുവാദം വാങ്ങുന്നത് കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇതുപോലെയുള്ള കേസുകൾ അന്വേഷിക്കുമ്പം അന്വേഷണ ഉദ്യോഗസ്ഥന് അതിന്റെ സേഫ്റ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതിനേറെ അന്വേഷണത്തിന്റെ പരിധി വരുന്ന കാര്യങ്ങളല്ലേ അതിന് അധികാരമുണ്ട് അതിനൊരു മെമ്മോ കോടതിയിലോട്ട് അയച്ചിട്ട് അങ്ങ് സെർച്ച് ചെയ്യാനുള്ള കാര്യമുള്ളൂ അല്ല കോടതിയിൽ നിന്ന് ഒരു സെർച്ച് വാറണ്ട് വാങ്ങിച്ചിട്ട് ഇത് ഡിലേ വരുമ്പം ഈ തൊണ്ടി സാധനം അവിടുന്ന് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണെങ്കിൽ അതിന് അധികാരം നൽകുന്നുണ്ട് CRPS ക്രിമിനൽ നടപടിക്രമത്തിന് അധികാരം നൽകുന്നുണ്ട് എനിക്കിപ്പോ ഒരാളുടെ വീട്ടില് അത്യാവശ്യമായിട്ട് ഒരു റെയ്ഡ് നടത്തണം അല്ലെങ്കിൽ സാധനം മാറ്റുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ അന്നേരം തന്നെ ആ നിമിഷത്തിൽ തന്നെ കോടതിക്ക് ഒരു റിപ്പോർട്ട് ബൈ കവറിൽ അന്നേരം തന്നെ ഒരു പോലീസുകാരനെ അങ്ങ് അയക്കുക നമ്മൾ റെയ്ഡ് നടത്തുക ഇതാണ് അതിന്റെ തുടക്കം പക്ഷെ ഇതിനകത്ത് വീണ്ടും ഒരു കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഒരു സെർച്ച് വാറണ്ട് വാങ്ങിച്ചത് സെർച്ച് വാറണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്ന ഉദ്യോഗസ്ഥന് അന്നേരം തന്നെ അവിടെ റെയ്ഡ് നടത്തണ്ടേ അതിനെന്തിനാണ് മേലുദ്യോഗസ്ഥന്മാരുടെ സാങ്ഷൻ വാങ്ങിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അത് തന്നെയല്ല മേലുദ്യോഗസ്ഥന്മാര് അങ്ങനെ പറഞ്ഞാൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥനല്ല കാരണം മേലുദ്യോഗസ്ഥന്മാർക്ക് അന്വേഷണത്തിന്റെ ചുമതല ഇല്ലല്ലോ സൂപ്പർവിഷൻ അല്ലേ ഉള്ളൂ അന്വേഷണത്തിന് എന്തെങ്കിലും ചുറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യാനേ അധികാരമുള്ളൂ അല്ലാതെ മേലുദ്യോഗസ്ഥൻ പറയുന്ന കേട്ടിട്ടല്ല അന്വേഷിക്കുന്നത് ഒരു മനുഷ്യനും പറയുന്ന കേട്ടിട്ടല്ല ഈ അന്വേഷണം നടക്കുന്നത് എല്ലാം വ്യക്തിപരമായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനെയാണ് ക്രിമിനൽ നടപടിക്രമത്തിൽ ഇതൊക്കെ തെറ്റായിട്ട് ഓരോരുത്തരും പഠിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നത് ഓരോരുത്തർക്ക് അന്നേരം അവരുടെ പൊസിഷൻ നോക്കണം അവർ ട്രാൻസ്ഫർ ആകാതിരിക്കണം അവർക്ക് അടുത്ത പ്രൊമോഷൻ കിട്ടണം ഇങ്ങനെയൊക്കെയുള്ള ധാരണ വെച്ചാലൊന്നും ഒരു അന്വേഷണം സുഗമമായിട്ട് പോവില്ല അതേസമയത്ത് മേലുദ്യോഗസ്ഥർ അങ്ങനെ എന്തെങ്കിലും ഇയാള് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് റെയ്ഡ് ചെയ്യേണ്ട പറഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ മേലുദ്യോഗസ്ഥൻ കുറ്റക്കാരൻ തന്നെയാണ് കാരണം അനധികൃതമായി അനാവശ്യമായി മേലുദ്യോഗസ്ഥൻ ഈ അന്വേഷണത്തിൽ ഇന്റർഫിയർ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ ഒരു മേലുദ്യോഗസ്ഥന് ഇന്റർഫിയർ ചെയ്യാൻ അവകാശമില്ല അധികാരമില്ല അവർ കൃത്യമായിട്ട് സൂപ്പർവൈസറി ലാപ്സസ് എന്തെങ്കിലും അവർ കാണുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ചെയ്യാമെന്നല്ലാതെ അന്വേഷണത്തിന് അവനെ അറസ്റ്റ് ചെയ്ത് ഇവനെ കൂടെ പ്രതിയാക്ക് മുഖ്യമന്ത്രിയെ കൂടെ പ്രതിയാക്ക് ഇവിടെ സെർച്ച് ചെയ്യണ്ട ഇതിനൊന്നും മേലുദ്യോഗസ്ഥന്മാർക്ക് ഒരു മേലുദ്യോഗസ്ഥന് DGP പോലും അധികാരമില്ല ഒരു ഗവൺമെന്റിന് പോലും അധികാരമില്ല അപ്പൊ ഇവിടെ നമ്മൾ അത് അവരിലൊക്കെ ആ പഠനത്തിന്റെ കുഴപ്പം തന്നെയാണ് പറയുന്നത് ഇത് പറയുമ്പം പലർക്കും എന്നോട് പിടുത്തമല്ല പക്ഷെ നമ്മൾ നിയമത്തിന്റെ പരിധിക്കകത്ത് നിയമം പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഒരേ വർഷം കൊണ്ട് ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പഠിപ്പിച്ച വ്യക്തിയാണ് അത് കഴിഞ്ഞാൽ ഞാനൊക്കെ ഈ LLB ഒക്കെ കഴിഞ്ഞിട്ടാണ് പോലീസിൽ വരുന്നത് തന്നെ അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പം പലർക്ക് അത് മനസ്സിലാകുന്നില്ല പലർക്കും അതനുസരിച്ച് ചെയ്യുന്നില്ല അപ്പൊ ഇവിടെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് സെർച്ച് വാറണ്ടാണെങ്കിൽ സെർച്ച് അയാൾ അങ്ങ് ചെയ്യണമായിരുന്നു ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ഈ കേസിന്റെ ഒറിജിനൽ പെൻഡ്രൈവ് ഇതുവരെ കണ്ടെത്തി ഒറിജിനൽ എന്റെ കോപ്പിയൊക്കെ കണ്ടെത്തിയിട്ട് ഒരു കോടതിയിലുണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പൊ അത് കണ്ടെത്താത്തത് പോലീസിന്റെ മാത്രം വീഴ്ചയാണ്
അപ്പോൾ അത് അന്ന് അവരെ ആ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ള ഒരു സാക്ഷി കൂറുമാറി അവിടെ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതാണ്. അത് അവിടുന്ന് വക്കീലിനെ ഏൽപ്പിച്ചെന്നുള്ളതൊക്കെ അതിന്റെ ആ കറക്റ്റ് ട്രാക്കാണ്. ആ വക്കീലിന് അവിടെ ഡിലേ വന്നപ്പോ അവിടുന്ന് മാറ്റി. അപ്പൊ ഇതൊക്കെ ഒരു പാളിച്ച തന്നെയാണ് ഈ അന്വേഷണത്തില്. അതൊക്കെ ഇപ്പം കുറ്റചാർജ് വരുമ്പം കോടതിയിലെ ട്രയൽ സമയത്ത് ഇതെല്ലാം കോടതിയിലെ പ്രതിഭാവും വക്കീലും നിരത്തും, കോടതി കേസ് വീക്കാവും. എന്തായാലും പുതിയൊരു വെളിപ്പെടുത്തല് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വത്സൽ ഈ ബാലചന്ദ്രകുമാർ പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇതിന് ഈ കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയി. പുതിയ പുതിയ തെളിവുകൾ വന്നു, ഇതിനകത്ത് പലരും ഇടപെട്ടു എന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഇടപെട്ടു അനാവശ്യമായി അനധികൃതമായി ഇടപെട്ടു അവരവിടെ പ്രതി ചേർക്കേണ്ടി വരും. അതിനുള്ള ധൈര്യം കാണിക്കണം ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര്. കാരണം ഇതിനകത്ത് ഒരു ഒരു നടിയെ പീഡിപ്പിച്ച കേസിനകത്ത് ആ നടിയുടെ പീഡിപ്പിച്ച ദൃശ്യങ്ങള് ലോകത്ത് ഇംഗ്ലണ്ടിൽ വരെ ഇരിപ്പുണ്ട്, പല സ്ഥലത്തും ഇതുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കേസ് വന്നിരിക്കുന്നത്. ആ പീഡനം നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ പീഡനത്തിന് ആരാണ് നിർദ്ദേശം കൊടുത്തത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പീഡനം നടത്തിയെന്നുള്ള ഒറ്റ പ്രശ്നമാണ് അവിടെ നിൽക്കുന്നത്. അത് അതിന്റെ ദൃശ്യം ആരുടെ കൈ ചെന്നോ അയാൾ തന്നെ അതിന്റെ ഗൂഢാലോചന നടത്തിയതും അയാൾ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് യാതൊരു നമുക്ക് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം കിട്ടിയ ഈ അവസരം പുതിയൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷന് പോലീസിന് ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് കോടതി അനുവാദവും കൊടുത്തു. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പം പുതിയ പുതിയ ആൾക്കാരുടെ സാക്ഷികളാവും. ഇതിനകത്ത് സാക്ഷികളെ പലരും ക്യാൻവാസ് ചെയ്ത് അവർക്ക് ഭീഷണിയുടെ സ്വരത്തിലും അല്ലെങ്കിൽ പണവും കൊടുത്തു അവരെ വശീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പൊ അതിനൊരു അവസരം പോലീസിന് വന്നിട്ടുണ്ട്. അതിന് പ്രത്യേക കേസെടുക്കണമെന്നാണ് ഞാൻ പറയണേ. ആരെങ്കിലും അങ്ങനെ ഇപ്പം ചിലര് ഇപ്പം സത്യം വെളിയിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് അത് ഭീഷണിയുടെ സ്വരത്തിലുമാണ് അല്ലെങ്കിൽ പണം വാങ്ങിച്ച് സ്വാധീനിച്ചിട്ടാണെന്ന് പോലീസിന് ബോധ്യമുണ്ടെങ്കിൽ ആ സാക്ഷികളെ തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാം, പുതിയ ഫ്രഷ് കേസ് രജിസ്റ്റർ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാൻ പറ്റും. അതിന് നിയമവ്യവസ്ഥകളുണ്ട്. അവരെ അവരെ റോൾ നോക്കിയിട്ട് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെങ്കിൽ അവരെ പ്രതിയും കേൾക്കാം. അതുകൊണ്ട് അതിനകത്തൊന്നും പോലീസ് ഇനി ഒരു മയവും കാണിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി ഇതിന്റെ ഒരു അന്വേഷണം മുന്നോട്ട് ഇനി കൊണ്ടുപോകണം. ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അടിസ്ഥാനത്തിൽ അതിലേക്ക് ഒരു പുതിയ കുറ്റചാർജ് അഡീഷണൽ ചാർജ് കോടതിയോട്ട് കൊടുക്കാം. അതിനകത്ത് ഇനി ആരെങ്കിലും ഈ കേസിനെതിരായിട്ട് പാരമണപ്പെട്ടുള്ള ആൾക്കാരും കൂടെ കോടതി പറയാം, അവരെ കൂടെ സാക്ഷിയാക്കാം, കോടതിക്ക് അവരുടെ കാര്യം കൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. ജോർജ് ജോസഫ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ ഇപ്പോൾ പറഞ്ഞ സൂചിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഒരു സെർച്ച് വാറന്റ് കിട്ടിക്കഴിഞ്ഞാൽ വാറന്റ് തന്നെ വേണമെന്നില്ല, അങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വാറന്റ് വാങ്ങുന്നു, കിട്ടിയാൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ പോലെ അറിയിക്കാതെ സെർച്ച് ചെയ്യാമെന്ന് പറയുന്നു, താങ്കൾ പറയുന്നുണ്ടെങ്കിലും ഈ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാവരും. പക്ഷെ ഇവർക്ക് അതൊരു ഭയം, ഇവർ എന്താണ് ചെയ്യുന്നത്? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ ഒരു പ്രൊമോഷന്റെ കാര്യമുണ്ടാകാം, ഇവർക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഈ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്കുണ്ടാകാം. ഇവരിങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വലിയ ഗുരുതരമായ കുറ്റം തന്നെയല്ലേ മുതിർന്ന ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്? ഈ ഡിവൈഎസ്പിയുടെ മൊഴി അനുസരിച്ച് ഇപ്പോൾ റിപ്പോർട്ട് ടിവിക്ക് ലഭിച്ച അദ്ദേഹത്തിന്റെ വാക്കനുസരിച്ച് അതും ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ ഈ പുതിയ സംഘം? തീർച്ചയായിട്ടും പരിശോധിക്കണം. കാരണം ഇതെങ്ങനെയൊക്കെയുള്ള പ്രമാദമായ ഇതുപോലെയുള്ള കേസുകൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഇതുപോലെ അന്വേഷിക്കുമ്പോൾ ഇതുപോലെയുള്ള മൗലിയിൽ നിന്നുള്ള പ്രഷർ, ഗവൺമെന്റിൽ നിന്നുള്ള പ്രഷർ, അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം, ഇതൊക്കെ സർവ്വസാധാരണമാണ്. നമ്മളെയൊക്കെ ഇതൊക്കെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് അന്വേഷിച്ചപ്പം തിരുവനന്തപുരത്ത് അന്വേഷിച്ച് എന്നെ നേരെ കാസർഗോഡ് തട്ടി, ഞാനൊരു ബാഗും തൂക്കി അങ്ങ് പോയിന്നേ ഉള്ളൂ. അതൊക്കെ പോണം. കേരളത്തിൽ എവിടെയെങ്കിലും ജോലി ചെയ്യണം, നമ്മുടെ ഇവിടെ തന്നെ ജോലി ചെയ്യണം നിർബന്ധം. അതിന് തയ്യാറാവുള്ളവർ മാത്രമാണ് പോലീസിൽ വരുന്നത്. പോലീസ് സി പി എം മുതൽ ഡി ജി പി വരെ ഏത് പോസ്റ്റിലും എവിടെ പോയി ജോലി ചെയ്യില്ലേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ അതിന് തയ്യാറാകണം. ആ ഇതുപോലുള്ള പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത്ര പ്രമാദമായ കേസുകളൊക്കെ വരുമ്പം അതിന് ഒരു തിക്തഫലം ചിലപ്പോൾ ഉണ്ടാവുന്നതും വരും. അത് കഴിക്കാൻ തയ്യാറായേ പറ്റുള്ളൂ. നേരെ കാസർഗോട്ട് പോകേണ്ടി വരും. അവിടെ പോയി നമ്മൾ സത്യസന്ധമായ ജോലി അങ്ങ് ചെയ്തുകൊണ്ടിരുന്നുള്ള ഒരു പ്രശ്നമില്ല. അവിടെ ചിലപ്പോൾ അടുത്ത തട്ട് നേരെ തിരുവനന്തപുരത്തിന് മടങ്ങി. എനിക്ക് അങ്ങനെ മടങ്ങിയും കിട്ടി. ശക്തമായ നടപടി എവിടെ ചെന്ന് എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ തിരിച്ച് അതുപോലെ അടുത്ത ജില്ലയിലോട്ട് തട്ടും. ആയിക്കോട്ടെ, നമുക്ക് എവിടെ ചെന്നാലും ശമ്പളം കിട്ടൂല്ലോ. ഒരു ബാഗും തൂക്കി ശമ്പളം വാങ്ങിക്കണമെന്ന് മറ്റു ചില താല്പര്യങ്ങളുണ്ടെങ്കിൽ നടക്കില്ല.
അവിടെ തന്നെ ഇരിക്കും എന്ന് നമ്മുടെ കുടുംബവും ഇതൊക്കെ സുരക്ഷിതമായിട്ട് അവിടെ തന്നെ നമുക്ക് നിൽക്കണം. അതൊന്നും പോലീസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അല്ലെങ്കിൽ വേറെ വല്ല സർക്കാരിന്റെ ജോലിക്ക് പോകുന്നതാണ് ഉത്തമം. പോലീസിൽ വന്നു കഴിഞ്ഞാല് അത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യമോ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ എന്ത് നടക്കും? കാരണം ഇത് പൊതുജനങ്ങളുടെ ഏറ്റവും വൈറ്റലായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കേസുകൾ അന്വേഷിക്കുന്നവരാണ് നമ്മള്. അതിനകത്ത് തിറ്റഫലങ്ങൾ ഒത്തിരി ഉണ്ടാവും, പലരുടെ വെറുപ്പുണ്ടാവും, മേലുദ്യോഗസ്ഥന്മാരുടെ വെറുപ്പുണ്ടാവും, നമ്മുടെ കോൺഫിഡൻസ് വളരെ മോശമാവും. അടുത്ത പ്രൊമോഷൻ, എൽ ഡി എഫ് പ്രൊമോഷൻ എത്രയോ പ്രാവശ്യം തടഞ്ഞിരിക്കുന്നു, എല്ലാ സർക്കാരും തടഞ്ഞു, എൽ ഡി എഫ് യു ഡി എഫും തടഞ്ഞിട്ടില്ലേ. അപ്പോ അതൊക്കെ ഒരു സർവ്വസാധാരണ. പക്ഷെ ഏത് പ്രൊമോഷൻ തടഞ്ഞാലും നമുക്ക് ശമ്പളം കിട്ടില്ല, കഴിഞ്ഞുകൂടാവല്ലോ, അത് മതി, അങ്ങനെ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതിപ്പോ ഒരു ന്യായീകരണമായിട്ട് പറയുന്നതിലൊന്നും എനിക്ക് അതിനകത്ത് ഒരു അതിശയൊന്നും തോന്നില്ല. അത് ഈ ജോലിയുടെ ഭാഗം തന്നെയാണ്. എന്തായാലും ഇതിനകത്ത് ഇനി വരാൻ പോകുന്ന ടെസ്റ്റുകൾ അത് കൃതകൃത്യമായിട്ട് ഇപ്പോഴത്തെ ബൈക്ക് പോയ ദിവസം മറ്റേ അന്വേഷിക്കണം. ഒരു ഭയവും കൂടാതെ എല്ലാം ഭീഷണിയൊക്കെ ഉണ്ടല്ലോ, അന്നും ഉണ്ട് ഭീഷണി, ഇന്നും ഉണ്ട്, ഇനി ഭീഷണി കൂടുകയും ചെയ്യും. അതൊക്കെ ഒരു വഴിക്കൂടെ വരട്ടെ. അപ്പം അത് അതൊക്കെ നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിനകത്തുള്ള ഇനിയുള്ള അന്വേഷണം ഒരു മായവും ചേർക്കാതെ, അല്ലെങ്കിൽ ആര് ഒരു ഭീഷണി ഇനി ഉണ്ടായാൽ തന്നെ അത് വകവെത്താതെ മേലുദ്യോഗസ്ഥന്മാര് പറയുന്നത് കേൾക്കാനല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ നിൽക്കുന്നത്. ഇവിടെ മേലുദ്യോഗസ്ഥന്മാര് ധാരാളം പേരുണ്ട്, അവര് പലതും പറയും പല ഡയറക്ഷൻസോ. അതുപോലെ തെറ്റായ ഡയറക്ഷൻ ഒന്നും നമ്മൾ അനുസരിക്കേണ്ടതോ അത് അത് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ബോധ്യമുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യമുള്ള കാര്യം മാത്രം അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ള അധികാരം ക്രിമിനൽ നടപടിക്രമത്തിൽ ഉണ്ട്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥനെയും ഗവൺമെന്റിനെയും നോക്കണം. ഒരു മാറ്റുന്ന മാറ്റിക്കൊണ്ട് അത്ര സൗകര്യം വേറെ സ്ഥലത്തോട്ട് പോവുക, പുതിയ ആൾ വരട്ടെ. പക്ഷെ ഇപ്പോഴത്തെ ഈ കേസിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷന് അന്വേഷണ ഉദ്യോഗസ്ഥനും പഴയ അന്വേഷണ ഉദ്യോഗസ്ഥനും മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾക്ക് ഈ അന്വേഷണം ഏൽപ്പിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ നിയമവശം. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. താങ്കൾ പറയുന്ന വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അന്വേഷണം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഈ പ്രതികളെല്ലാം പിടിക്കപ്പെടും, ദിലീപ് ഉൾപ്പെടെയുള്ളവരെതിരെ ആരോപണമുണ്ടെങ്കിൽ അതെല്ലാം അന്വേഷിക്കാൻ ഈ ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് താങ്കൾ പങ്കുവെച്ചത്. എന്തായാലും വളരെയധികം നന്ദി ഷാറോൺ. കൃത്യമാണ്, ഈ അന്വേഷണ സംഘം പുതിയ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ തെളിവുകൾ കിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത അനുസരിച്ച്, നമ്മൾ നൽകിയ ബ്രേക്കിംഗ് അനുസരിച്ച്, ഉന്നത ഉദ്യോഗസ്ഥൻ ഇടപെട്ട് ഈ പെൺഡ്രൈവ് മറ്റിടത്തേക്ക് മാറ്റാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ഈ പെൺഡ്രൈവ് പരിശോധിക്കാൻ വേണ്ടി അഭിഭാഷകന്റെ വീട്ടിലേക്ക് പരിശോധന നടത്താൻ 10 ദിവസത്തെ ഡിലേ വരുത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അത് ഡി ജി പി ഉൾപ്പെടെയുള്ളവരെ ആരോപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതും ഈ അന്വേഷണ സംഘം അന്വേഷിക്കേണ്ടതായി വരും. അത് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ DSP ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തി അന്വേഷിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമുള്ളൂ ഈ പെൺഡ്രൈവ്, ഒറിജിനൽ പെൺഡ്രൈവ്, നേരത്തെ ഒറിജിനൽ പെൺഡ്രൈവ് ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. അതിൻ്റെ എല്ലാം കോപ്പികളാണ് കിട്ടിയിരിക്കുന്നത്. ഒറിജിനൽ പെൺഡ്രൈവ് എവിടെയെന്നുള്ള കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും DSP കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നു. താൻ ഇത് ചാർജ് ഷീറ്റ് നൽകിയിരുന്നു. ആ ചാർജ് ഷീറ്റിൽ കൃത്യമായി പറയുന്നു ഇതിൽ മറ്റ് പ്രതികൾ ഇതിനകത്തുണ്ട്, അത് കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ പ്രതികളെ കണ്ടെത്താൻ കഴിയുള്ളൂ, അത്തരം ഒരു അന്വേഷണത്തിലേക്ക് പോകണമെന്ന് ആ ചാർജ് ഷീറ്റ് നൽകിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷനിൽ മാറ്റി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് അന്വേഷണത്തിന്റെ ഭാഗമായില്ല. ഈ പറയുന്ന ബാബു എന്ന് പറയുന്ന ഈ DSP കുറിച്ച് അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അലിഗേഷനും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഉണ്ടായ അനുഭവമാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഷാറോൺ. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് VS ഹൈദർലിയാണ് വിവരങ്ങൾ നൽകിയത്.